അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 56. വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽമുഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മദീനയുടെ രാജാവ്, മാനസങ്ങളുടെ ജേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ രണ്ട് വിധമാണ്. സമുദായത്തിൽ നിന്നും ഭിന്നമായി മുത്തുനബിക്ക് മാത്രം ലഭിച്ച സിദ്ധിയാണ് ഒന്ന്. രണ്ടാമത്തേത് സൃഷ്ടികളിൽ മറ്റാർക്കുമില്ലാതെ മുത്തുനബിക്ക് മാത്രം ലഭിച്ച ഗുണങ്ങളാണ്. അലി ഷബ്റാം അല്ലിസി ഈ ആശയം വ്യക്തമാക്കുന്നുണ്ട്. നിർബന്ധം, നിഷിദ്ധം, ആദരവ്, വിട്ടുവീഴ്ച, ഇങ്ങനെ നാല് വിധ ശാസനങ്ങൾ മുത്തുനബിക്കുണ്ട്. അതിൽ നിർബന്ധങ്ങൾ ലുഹ നിസ്കാരം, വിത്ര നിസ്കാരം, ഉലുഹിയ തറുക്കൽ, ഓരോ നിസ്കാരത്തിനും മിസ്വാക്ക്, മുഖ്യ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അനുയായികളിൽ പ്രമുഖരുമായി കൂടിയാലോചന നടത്തൽ, തനിക്ക് ദോഷമെന്ന് കണ്ടാലും ഉറച്ചു നിന്നാൽ ദോഷം വർദ്ധിക്കുമെന്ന് ബോധ്യപ്പെട്ടാലും ശരി ചീത്തകാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കൽ, എത്ര വലിയ ശത്രു സേനയെയും എതിരിടൽ, ഇതെല്ലാം മുത്തുനബിക്ക് നിർബന്ധമാണ്. നിഷിദ്ധമായത് സദഖ, സകാത്ത് സ്വീകരിക്കൽ, എഴുത്ത് പഠനം, കാവ്യരചന, മറ്റുള്ളവർക്കുള്ളതുപോലെ ഭൗതിക സുഖാനുഭൂതി കിട്ടാൻ ആഗ്രഹിക്കൽ, ദാനം ചെയ്യുമ്പോൾ സമ്പത്ത് വർധനവ് കാംക്ഷിക്കൽ, ഇത് മുത്തുനബിക്ക് നിഷിദ്ധമാണ്. വിടുതികൾ, നാലിലധികം ഭാര്യമാരെ സ്വീകരിക്കൽ, ഇഹ്റാം നിർവഹിച്ചാലും വിവാഹം സാധുവാകൽ, ഇഹ്റാം നിർവഹിച്ച സ്ത്രീയെ വിവാഹം ചെയ്താലും ആ വിവാഹം സാധൂകരിക്കപ്പെടുക, വിവാഹ സാധ്യതയ്ക്ക് വലിയോ സാക്ഷിയോ ആവശ്യമില്ല, നോമ്പനുഷ്ഠിച്ചിരിക്കെ അത് മുറിക്കാതെ മറ്റൊരു നോമ്പ് കൂട്ടിച്ചേർക്കൽ, ഉറക്കം കൊണ്ട് വുളു നഷ്ടപ്പെടാതിരിക്കൽ മുത്തുനബിക്കുള്ള വിട്ടുവീഴ്ചയാണ്. ആദരവുകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്, മുത്തുനബിയോടുള്ള ആദരവിൻ്റെ ഭാഗമായി. മറ്റെല്ലാം സ്ത്രീകളെക്കാളും മുത്തുനബി തങ്ങളുടെ ഭാര്യമാർക്കുള്ള ബഹുമതി, മുത്തുനബിയുടെ ഭാര്യമാർക്കുള്ള പ്രതിഫലവും ശിക്ഷയും മറ്റുള്ളവരുടെ ഇരട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ബഹുമാനത്തിൽ സത്യവിശ്വാസികളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾക്ക് ബഹുമാനത്തിൽ പിതാവിനു സാമ്യമാണ്. അന്ത്യപ്രവാചകരാണ്, എല്ലാ മനുഷ്യരുടെയും നേതാവാണ്, ആദ്യമായി ഭൂമി ഭേദിക്കുന്നവരാണ്, ആദ്യമായി സ്വർഗവാതിൽ മുട്ടി ഉദ്ഘാടനം ചെയ്യുന്നവരാണ്, ആദ്യത്തെ ശുപാർശകരാണ്, ശുപാർശ സ്വീകരിക്കുന്നവരിൽ ആദ്യത്തെ ആളാണ്, ഏറ്റവും ഉത്തമ ഉദാത്ത സമുദായമുള്ള നേതാവാണ്. മുത്തുനബിയുടെ സമുദായം സത്യഭ്രംശത്തിൽ ഏകോപിക്കുകയില്ല. സമുദായത്തിൻ്റെ അണി മലക്കുകളുടെ അണികൾക്ക് സമമാണ്. വ്യക്തവും സ്ഥിരവുമായ അത്ഭുത സിദ്ധിയിലൂടെ ശക്തി നേടിയ ശരീഅത്ത് നൽകപ്പെട്ടവരാണ്. മറ്റെല്ലാ ശരീഅത്തുകളെയും ദുർബലപ്പെടുത്തുന്ന ശരീഅത്തുമായി കടന്നു വന്ന നേതാവാണ്. ഏറ്റവും വലിയ അത്ഭുതവും എന്നെന്നും ശേഷിക്കുന്നതുമായ വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടവരാണ്. ഭൂമിയിൽ എവിടെയും നിസ്കരിക്കുവാൻ അനുവാദം നൽകപ്പെട്ടവരാണ്. മണ്ണുകൊണ്ട് ശുദ്ധി ചെയ്യാം. സമ്പത്ത് അനന്തരമെടുക്കപ്പെടുകയില്ല. വഫാത്ത് വേളയിൽ വല്ല സമ്പത്തുമുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്കു സദഖയാണ്. ആകെ 5 ശുപാർശകർക്ക് അവസരം നൽകപ്പെട്ടവരാണ്. ഏറ്റവും മഹത്തായ ശഫാഅത്തിൻ്റെ ഉടമയാണ്. ചോദ്യമില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ചിലരെ കൊണ്ടു സമുദായം ധന്യമാക്കപ്പെട്ടവരാണ്.
അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നേതാവാണ്. ഒരിക്കലും ഹൃദയം ഉറങ്ങാത്തവരാണ്. മുന്നും പിന്നും ഒരുപോലെ കാണുന്നവർ. നിൽക്കാൻ കഴിവുള്ളതോടുകൂടി തന്നെ ഇരുന്ന് നിസ്കരിക്കാൻ അനുമതി ലഭിച്ചവർ. നിസ്കരിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഖാമുഖം സംസാരിച്ചാലും നിസ്കാരം ബാത്തിലാവുകയില്ല. നബിയുടെ ശബ്ദത്തേക്കാൾ മറ്റുള്ളവരുടെ ശബ്ദം ഉയർത്തൽ ഹറാമാണ്. മുഹമ്മദ് എന്ന പേര് കൊണ്ട് വിളിക്കൽ പോലും ഹറാമാണ്. അതുപോലെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ മുത്തുനബി വിളിച്ചാൽ അവന് വിളി കേൾക്കൽ നിർബന്ധമാണ്. അതായത് ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് വ്യഭിചരിക്കുന്നവൻ കാഫിറാകും. നബിയുടെ പെൺമക്കളുടെ സന്താനങ്ങളും തങ്ങളിലേക്കു പരമ്പരയുള്ളവരാണ്. അതുപോലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയോ ഫയൽ ചെയ്തിരിക്കുകയോ ചെയ്തവനോ ആയാലും അവൻ്റെ ഹദിയ റസൂലിന് സ്വീകരിക്കാം. അർത്ഥസമ്പൂർണ വാക്കുകൾ നൽകപ്പെട്ടവരാണ് മുത്തുനബി. അവിടുത്തെ മാംസം ചിതലരിക്കുകയില്ല. ഇസ്റാഇന്റെ രാത്രി മറ്റെല്ലാ നബിമാർക്കും ഇമാമത്ത് നിന്ന് നിസ്കരിച്ച നേതാവാണ്. വഫാത്തിന് ശേഷവും സമുദായത്തിൻ്റെ സലാം എത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. മറ്റു നബിമാർ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്ന് അന്ത്യനാളിൽ സാക്ഷി പറയുന്നവരാണ്. വെയിലിലും നിലാവിലും നിഴലില്ലാത്തവരാണ്. ശരീരത്തിൽ ഒരിക്കലും ഈച്ച ഇരിക്കില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് കൊതുകിന് രക്തം കുടിക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾ അവരുടെ നിസ്കാരങ്ങളിൽ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ലോക സൃഷ്ടികളുടെ ഉൽപ്പത്തി മുതൽ അവസാനം വരെയുള്ള സകലതിനെയും ദർശിച്ചവരാണ്. ഒരിക്കലും കൂട്ടുവായ ഇടാത്തവരാണ്. ഈ ആശയങ്ങളെല്ലാം മനോഹരമായി നിഹായ ആറാം വാള്യം 175, 176, 177 പേജിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തിരുസാന്നിധ്യത്തിൻ്റെ ചാരത്തെത്താൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ദുആ വസ്വയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.